പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിലെ യേശു നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെയും അടുക്കിലേക്ക് വിജയവുമായിട്ട് കടന്നുവരുന്നവനാണ് കർത്താവ് എന്ന ഉറപ്പ്. ജീവിതത്തിന്റെ ഏതെല്ലാം തരത്തിൽ രോഗങ്ങള്, വേദനകള്, തകർച്ചകള്, നഷ്ടങ്ങള്, പരാജയങ്ങള്, ഇങ്ങനെയുള്ള ഏതെല്ലാം കാരണങ്ങളാൽ ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമോ, അവിടെ എല്ലാം അടുക്കിലേക്ക് വിജയവുമായിട്ട് കടന്നു വരുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. ഈ ഉറപ്പാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ഓരോ നിമിഷവും പറഞ്ഞു തരുന്നത്. അതിനാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യ വ്യക്തിയും ജീവിതത്തിലെ ഒരു നിമിഷം പോലും ദുഃഖത്തിലും നിരാശയിലും പരാതിയിലും കഴിയരുത് എന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹിക്കുന്ന കർത്താവിന്റെ മനസ്സ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ജീവിതം ഏറ്റവും സന്തോഷപ്രദമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെയും മുമ്പിൽ വിജയം തുറക്കുന്നവനാണ്, വിജയം നൽകുന്നവനാണ് കർത്താവ്. അപ്പോൾ ജീവിതത്തിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ശരീരത്തിലെ ഏത് രോഗമായാലും ഈ രോഗം മൂലം, വേദന മൂലം പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയുടെ അടുക്കിലേക്കും ഈശോ വിജയവുമായിട്ട് കടന്നു വരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു ക്യാൻസർ രോഗി, പ്രിയപ്പെട്ടവരെ, 50 വയസ്സുള്ള ആ സഹോദരൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടി, അങ്ങനെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ക്യാൻസർ രോഗിയായ വ്യക്തിയോട് പരിശോധിച്ച് മരുന്ന് നൽകിക്കൊണ്ടിരുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം അദ്ദേഹത്തിന് മുമ്പിൽ, അദ്ദേഹത്തിന്റെ ക്യാൻസർ രോഗത്തിന് മുമ്പിൽ വിധി എഴുതി, ഇനി രക്ഷയില്ല എന്ന് ക്യാൻസർ രോഗത്തിൽ വിധി എഴുതിയ ആ സഹോദരനോട് അവസാനം ഡോക്ടർ പറഞ്ഞു, ഏറിപ്പോയി കഴിഞ്ഞാൽ 6 മാസം കൂടെ ജീവിക്കുള്ളൂ. വൈദ്യശാസ്ത്രത്തിന്റെ കണക്കൂട്ടൽ അനുസരിച്ച് ആ രോഗി ഏറിപ്പോയാൽ 6 മാസം കൂടെ. അങ്ങനെ ക്യാൻസർ രോഗം മൂലം വളരെയധികം അസ്വസ്ഥപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹം ദിവാനിൽ ധ്യാനിക്കാൻ വരികയാണ്. 6 മാസം കൂടെ ഇനി ജീവിതമുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിരിക്കുന്നു. ദിവാനിൽ അയാൾ ധ്യാനിക്കാൻ വരുമ്പോൾ 4 മാസം കഴിഞ്ഞു. അപ്പോൾ വൈദ്യശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് ഇനി 2 മാസം കൂടെ ജീവിച്ചിരിക്കുള്ളൂ. അങ്ങനെ ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ കിടപ്പ് രോഗികൾക്ക് കിടന്ന് ധ്യാനിക്കാനുള്ള പ്രത്യേകമായ സൗകര്യമുണ്ട്. ഈ കിടപ്പ് രോഗികളുടെ പാടിൽ ഈ 2 മാസം കൂടി വൈദ്യശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് ആയിട്ടുള്ളൂ. ഈ സഹോദരൻ വളരെ വേദനയിൽ, ദുഃഖത്തിൽ, നിരാശയിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അവിടെ മറ്റ് രോഗികളോടൊപ്പം കടന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. ദൈവത്തിന്റെ വചനം അയാൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലായി, എന്റെ ശരീരത്തിലെ രോഗം സുഖപ്പെടുമ്പോൾ മാത്രമല്ല എനിക്ക് പ്രതീക്ഷ ലഭിക്കുന്നത്, മറിച്ച് എന്റെ ശരീരത്തിൽ അനുവദിച്ചിരിക്കുന്ന ഈ ക്യാൻസർ രോഗം എന്റെ ജീവിതത്തിൽ
ദൈവം ഒരു വരമായിട്ട് തന്നിരിക്കുകയാണ്. എന്റെ ക്യാൻസർ രോഗത്തിന് ഒരു വരമുണ്ട്, എന്റെ ഈ രോഗാവസ്ഥ ഒരു വരമാണ്. അയാൾ മനസ്സിലാക്കി, എന്താണ് രോഗം ഒരു വരമെന്ന് പറഞ്ഞാൽ, എന്താണ് സഹനം ഒരു വരമെന്ന് പറഞ്ഞാൽ, എന്താണ് വേദന ഒരു വരമെന്ന് പറഞ്ഞാൽ. അയാൾക്ക് ധ്യാന ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി കൊടുത്തു, രോഗം ഒരു വരമെന്ന് പറഞ്ഞാൽ ഈ രോഗം എന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ഞാൻ എന്റെ ശരീരത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ രോഗത്തെ ഏതെല്ലാം രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടിയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഏതെല്ലാം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണോ ഞാൻ ഈ രോഗത്തെ കാഴ്ചവെക്കുന്നത്, ഏതെല്ലാം തകർന്ന വ്യക്തികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണോ ഞാൻ ഈ രോഗത്തെ കാഴ്ചവെക്കുന്നത്, ഈ കാഴ്ചവെക്കുന്ന എന്റെ ഈ രോഗം അനേകം രോഗികളിൽ സൗഖ്യമായും അനേകം പാപികളിൽ മാനസാന്തരമായും അനേകം തകർന്നവർ രക്ഷയായും ദൈവം മാറ്റുന്നതിനെയാണ് എന്റെ ശരീരത്തിലെ രോഗത്തെ ഒരു വരം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ധ്യാന ദിവസങ്ങളിൽ തന്റെ ശരീരത്തിലെ രോഗത്തെ ഒരു വരമായി കാണാനുള്ള കൃപ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ലഭിക്കാൻ കാരണം വചന ശുശ്രൂഷ സമയങ്ങളിൽ വചനം പ്രസംഗിക്കാനായിട്ട് വന്ന ഏതൊരു വ്യക്തി വിശുദ്ധ അൽഫോൻസാമയുടെ ജീവചരിത്രത്തിലെ ഒരു സംഭവത്തെ അവിടെ എടുത്തു പറയുകയുണ്ടായി. ആ സംഭവം ഇതാണ്, വിശുദ്ധ അൽഫോൻസാമ ശരീരത്തിൽ ദൈവം അനുവദിച്ച രോഗത്തെ വരമായി കണ്ടു, വേദനയെ വരമായി കണ്ടു, സഹനത്തെ വരമായി കണ്ടു. കണ്ടപ്പോൾ അൽഫോൻസാമ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് കൂടുതൽ കൂടുതൽ രോഗങ്ങൾ തരണം, കൂടുതൽ കൂടുതൽ വേദനകൾ തരണം, കാരണം ഈ രോഗത്തിനും വേദനയ്ക്കും വലിയൊരു വിലയുണ്ട്, ഇത് ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കു വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, തകർന്നവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, അതിനെല്ലാം കർത്താവ് എനിക്ക് തന്നിരിക്കുകയാണ്. അൽഫോൻസാമ എന്ത് ചെയ്തു? ശരീരത്തിൽ ദൈവം അനുവദിച്ച രോഗവും വേദനയും എല്ലാം വരമായി കണ്ട് ആ രോഗാവസ്ഥയിൽ ദൈവത്തിന്റെ മുഖം കണ്ട് സന്തോഷിച്ചു. എന്നാൽ തന്റെ കൂടെയുണ്ടായിരുന്നവർക്കോ തന്റെ സഹപ്രവർത്തകർക്കോ അധികാരികൾക്കോ തനിക്ക് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന ഈ രോഗത്തിന്റെ വിലയറിയാത്തതുകൊണ്ട്, ഇതൊരു വരമായിട്ടാണ് തനിക്ക് തന്നിരിക്കുന്നത് എന്നുള്ള സത്യം അവർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ അതിന് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, അൽഫോൻസാമ അങ്ങനെ രോഗാവസ്ഥയിൽ സഹിച്ച് സഹനത്തെ വരമായി കണ്ട് സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയി. മരിച്ചു കഴിഞ്ഞപ്പോൾ അൽഫോൻസാമ കിടന്നിരുന്ന ആ പായും അൽഫോൻസാമ ഉപയോഗിച്ചിരുന്ന ആ പുതപ്പും അതെല്ലാം കുറെ കൊണ്ടുപോയി കോൺവെന്റിലെ സിസ്റ്റേഴ്സ് സമീപത്തുണ്ടായിരുന്ന ഒരു പൊട്ടക്കനത്തിൽ കൊണ്ടിട്ടു. അവർക്ക് സഹനത്തെ രോഗത്തെ വരമായി സ്വീകരിച്ച വ്യക്തി കിടന്ന ആ പായുടെയും ആ തുണിയുടെയും വിലയറിയാതിരുന്നത് കൊണ്ടാണ് അവരതിനെ പൊട്ടക്കനത്തിൽ കൊണ്ടുപോയിട്ടത്. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചെന്നറിയാവോ? ഈ അൽഫോൻസാമയുടെ ആയിരുന്ന ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഭ്രാന്തൻ, മാനസിക രോഗി, മാനസിക രോഗിയായ ഒരു വ്യക്തിക്ക് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ, കൃത്യമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ രോഗം, മാനസികമായ ആ അവസ്ഥ ബുദ്ധിമുട്ട് കൂടാതെ പോകുമെന്നുള്ളതല്ലാതെ, ഒരു മാനസിക രോഗി മാനസിക രോഗത്ത് മരുന്ന് കഴിച്ചാൽ പിന്നെ ഒരിക്കലും ആ മരുന്ന് നിർത്താൻ പറ്റില്ല.
ഇതാണ് വൈദ്യശാസ്ത്രത്തിന്റെ ഒരു കണക്ക്. മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് അത് നിയന്ത്രണത്തിലായി മുമ്പോട്ട് പോകും എന്നുള്ളതല്ലാതെ മാനസിക രോഗത്തെ മരുന്നില്ലാതെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുക അസാധ്യമാണ് എന്ന് വൈദ്യശാസ്ത്രം പറയും. ഇവിടെ സംഭവിച്ചെന്താണെന്നറിയാവോ? ആ നാട്ടിലെ അറിയപ്പെട്ടിരുന്ന ഒരു ഭ്രാന്തൻ, മാനസിക രോഗി, അവന്റെ രോഗത്തിന്റെ ഭാഗമായിട്ട് ഈ അൽഫോൻസാമ കിടന്നിരുന്നതായ അതിന് പൊട്ടക്കനത്തിൽ കൊണ്ടുപോയിട്ടിരുന്നു. അതിൽ ഒരു പാ എടുത്തിട്ട് ഈ ഭ്രാന്തനായ വ്യക്തി അയാളുടെ ഭ്രാന്തിന്റെ ഭാഗമായി ഇത് തലയിലിട്ടുകൊണ്ട് നടന്നു. തലയിലിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ എന്താ സംഭവിച്ചെന്നറിയാവോ? പിറ്റേ ദിവസം മുതൽ ആ വ്യക്തി ഭ്രാന്തനല്ലാതായി മാറി. എന്ന് പറഞ്ഞാൽ അയാളുടെ മാനസിക രോഗം പരിപൂർണമായിട്ടും സുഖപ്പെട്ടു എന്നാണ് അൽഫോൻസാമയുടെ ജീവചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താ കാണുന്നറിയാവോ? ജീവിച്ചിരുന്ന നാളുകളിൽ അൽഫോൻസാമ ദൈവം ശരീരത്തിൽ അനുവദിച്ച രോഗത്തെയും വേദനയും സഹനത്തെയും എല്ലാം ഒരു വരമായി കണ്ടപ്പോൾ അതിന്റെ യോഗ്യത ഈ മാനസിക രോഗിയെ സുഖപ്പെടുത്താൻ കാരണമായി തീർന്നു. ഇന്ന് ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അമേരിക്കയോ ഇംഗ്ലണ്ടോ കേരളമോ ഇന്ത്യയോ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു വിശ്വാസി അൽഫോൻസാമയുടെ ജീവിതകാലത്തിലെ സഹനത്തിന്റെ യോഗ്യതയും രോഗത്തെ വരമായി കണ്ടതിന്റെ ആ വിശ്വാസ നിറവും മനസ്സിലാക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അൽഫോൻസാമയുടെ ജീവിതകാലത്തിലെ ജീവിത നാളുകളിലെ സഹനത്തിന്റെ യോഗ്യതയാൽ രോഗത്തെ വരമായി കണ്ടതിന്റെ യോഗ്യതയാൽ ആ വിശ്വാസിക്ക് സൗഖ്യവും ആശ്വാസവും ഈശോ കൊടുക്കുന്നു. അത് അൽഫോൻസാമയുടെ ജീവിത നാളുകളിലെ സഹനത്തിന്റെയും രോഗത്തിന്റെയും എല്ലാം യോഗ്യതയെ വരമായി കണ്ട് സ്വീകരിച്ചതുകൊണ്ടാണ്. വിശുദ്ധരോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു രോഗിക്ക് സൗഖ്യവും പാപിക്ക് മാനസാന്തരവും തകർന്നവർക്ക് രക്ഷയും നൽകാനുള്ള കാരണം അവരുടെ ജീവിത നാളുകളിൽ അവർ ചെയ്തതായ പുണ്യപ്രവൃത്തിയാണ്. പ്രിയപ്പെട്ടവരെ, അൽഫോൻസാമയുടെ ശരീരത്തിലെ രോഗവും വേദനയും എല്ലാം ഒരു വരമായി കണ്ടെന്നും ഈ അൽഫോൻസാമയെ പോലെ ഞാനും എന്റെ ഈ ക്യാൻസർ രോഗത്തെ ഒരു വരമായി കണ്ടാൽ എന്റെ ഈ ക്യാൻസർ രോഗം അനേകം രോഗികളെ സുഖപ്പെടുത്താനും രക്ഷിക്കാനും ദൈവം ഉപയോഗിക്കുമെന്ന ആ സത്യം ധ്യാന ദിവസങ്ങളിൽ ആ ക്യാൻസർ രോഗിയായ ആന്റണി എന്ന് പറയുന്ന സഹോദരൻ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ അറിയണം, വൈദ്യശാസ്ത്രം വിധി എഴുതി ഏറിപ്പോയാൽ 6 മാസം, ധ്യാനത്തിൽ വരുമ്പോൾ 4 മാസം കഴിഞ്ഞു, ഇനി വൈദ്യശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് 2 മാസം കൂടെ ജീവിക്കും. ധ്യാന ദിവസങ്ങളിൽ അയാളുടെ ഉള്ളിൽ അയാൾ പൂർണമായും ഒരറപ്പ് സ്വീകരിച്ചു, എന്റെ ശരീരത്തിൽ കർത്താവ് അനുവദിച്ചിരിക്കുന്ന ഈ ക്യാൻസർ രോഗം ഒരു വരമാണ്, ഈ രോഗത്തെ ഞാൻ ഒരു വരമായി കണ്ടാൽ എന്റെ ദൈവം ഈ രോഗം അനേകം രോഗികളെ സുഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കും. പ്രിയപ്പെട്ടവരെ, ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് സാധാരണ കിടപ്പ് രോഗികൾക്ക് വേണ്ടി അവരെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ധ്യാന ദിവസങ്ങളിൽ അവർ പോകുന്നതിന് മുമ്പ് അവിടെ ചെല്ലാറുണ്ട്. അങ്ങനെ ഞാന് ഈ ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അയാൾ എന്നോട് പറയുന്നത്. മറ്റ് വ്യക്തികളെക്കാളെല്ലാം മുഖത്ത് വലിയ സന്തോഷം, വലിയ അഭിമാനം. ആ സഹോദരൻ പറഞ്ഞു, എന്റെ രോഗത്തെ
ഒരു വരമായി സ്വീകരിക്കാൻ എനിക്ക് കർത്താവ് കൃപ നൽകി. പ്രിയപ്പെട്ടവരെ, ക്യാൻസർ രോഗം മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അയാൾ ധ്യാനിക്കാൻ വന്നത്. എന്നാൽ ധ്യാന ദിവസങ്ങളിൽ തന്റെ ക്യാൻസർ രോഗത്തിൽ അയാൾക്ക് വലിയൊരു ബോധ്യം കിട്ടി. ഈ രോഗം സുഖപ്പെടുമ്പോൾ മാത്രമല്ല, ഈ വേദന മാറുമ്പോൾ മാത്രമല്ല ഇതിന് വിലയുള്ളത് ദൈവം എനിക്ക് അനുഗ്രഹം നൽകുന്നത്. മറിച്ച് എന്റെ ഈ രോഗം എന്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം ഇതിനെ ഒരു വരമായി കർത്താവ് മാറ്റിയിരിക്കുന്നു. ധ്യാനം കഴിഞ്ഞ് സന്തോഷത്തോടെ ആ സഹോദരൻ തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, മലബാർ ഭാഗത്തു നിന്നാണ് ഞാൻ പറഞ്ഞ ആന്റണി എന്ന് പറഞ്ഞ സഹോദരൻ വന്നത്. അദ്ദേഹത്തിന്റെ ആ നാട്ടിൽ ഏതാണ്ട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കൺവെൻഷന് പോയി. ഞാൻ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികളിൽ ഞാൻ സൂക്ഷിച്ചു നോക്കി. 2 വർഷം മുമ്പ് അന്ന് ധ്യാനത്തിന് വരുമ്പോൾ വൈദ്യശാസ്ത്രം ഏറിപ്പോയി കഴിഞ്ഞാൽ 6 മാസം കൂടെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ സഹോദരൻ അന്ന് 4 മാസം കഴിഞ്ഞാ വന്നത്, 2 മാസം കൂടി ജീവിക്കും. ഇപ്പോൾ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോഴും എന്റെ മുമ്പിൽ ആ സഹോദരൻ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് സംശയമായി, അയാളായിരിക്കാൻ സാധ്യതയില്ല. അന്നത്തെ കണക്കനുസരിച്ച്, വൈദ്യശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് അദ്ദേഹം നേരത്തെ മരിച്ചു പോകേണ്ടതാണ്. കൺവെൻഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാന് തിരിച്ചു പോകാൻ വേണ്ടി വണ്ടികൾ കയറിയപ്പോൾ ഈ സഹോദരൻ ഓടി വരിക. എന്നോട് ചോദിച്ചു, എന്നെ മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അന്ന് കണ്ട ആ വ്യക്തി തന്നെയാണ് ഞാൻ. അയാളുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ട്. ഞാൻ ചോദിച്ചു, രോഗം മാറിയോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്റെ ക്യാൻസർ രോഗം മാറിയിട്ടില്ല, പക്ഷേ അന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ കണക്ക് മുഴുവൻ തെറ്റി. ഇപ്പം 2 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് പഴയതുപോലെയാ വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാ, പക്ഷേ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം എന്നെ കാണാനും ആശ്വസിപ്പിക്കാനൊക്കെ അനേകം വ്യക്തികൾ രോഗികളൊക്കെ വന്നു. ഞാന് അങ്ങനെ എന്റെ അടുക്കൽ ആശ്വസിപ്പിക്കാനും എന്നെ കാണാനും ഒക്കെ വന്നിരുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആ സഹോദരൻ പറയുകയാണ്, ഈ 2 വർഷത്തിനിടയിൽ ഞാൻ പ്രാർത്ഥിച്ച 3 ക്യാൻസർ രോഗികൾക്ക് ഈശോ പൂർണമായിട്ടും സൗഖ്യം നൽകി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം അയാൾക്ക് അനുവദിച്ച ക്യാൻസർ രോഗത്തെ അയാൾ ഒരു വരമായി കണ്ട് സ്വീകരിച്ചപ്പോൾ ആ ക്യാൻസർ രോഗം മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന അയാളിൽ ദൈവം ആ രോഗം ഒരു വരമായി നൽകിയിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ആ ക്യാൻസർ രോഗിയായ വ്യക്തിയിലൂടെ മറ്റ് 3 ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്താനായിട്ട് ദൈവം ഇദ്ദേഹത്തിന്റെ രോഗത്തെ ഉപയോഗിച്ചു. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഇതിനോടകം എന്റെ ഈ രോഗാവസ്ഥയിലുള്ള സന്തോഷവും ദൈവത്തോടുള്ള അടുപ്പവും കണ്ടിട്ട് അനേകം വിദ്യാർത്ഥികൾ പരീക്ഷാ സമയങ്ങളിലൊക്കെ എന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾ പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടി, വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ച അനേകം കുട്ടികൾക്ക് പരീക്ഷയിൽ ഉന്നതമായ വിജയവും നല്ല ഭാവിയും ലഭിക്കാൻ കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ ആന്റണി സഹോദരൻ പറയുന്നു, കഴിഞ്ഞ 2 വർഷമായി എന്റെ ക്യാൻസർ രോഗത്തെ ഞാനൊരു വരമായി സ്വീകരിച്ചപ്പോൾ ഇതിലൂടെ അനേകം രോഗികൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നു. അനേകം വ്യക്തികളിൽ ദൈവാനുഗ്രഹത്തിന്റെ കൃപയുണ്ടാകാൻ എന്നെ ദൈവം ഉപയോഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇന്നലകളിലെ നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം ശാരീരികമായ രോഗം മൂലമാണോ വേദന മൂലമാണോ നിന്നിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടത്,
തിരിച്ചറിയണം. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ രോഗത്തിന്റെയും വേദനയുടെയും മേഖലകളിലേക്ക് കർത്താവ് വിജയവുമായിട്ട് കടന്നു വരുന്നു. രോഗത്തിൽ കർത്താവ് തരുന്ന വിജയം പരിപൂർണമായ സൗഖ്യത്തിലൂടെ മാത്രമല്ല എന്ന് തിരിച്ചറിയണം. പൂർണമായ സൗഖ്യത്തിലൂടെ കർത്താവ് തരുന്ന വിജയമുണ്ട്. അതോടൊപ്പം തന്നെ ശരീരത്തിലെ രോഗത്തെ ഒരു വരമായി തന്നുകൊണ്ട്, ആ വരം അനേകരെ സുഖപ്പെടുത്താനുള്ള അടയാളമായി തന്നുകൊണ്ട്, അനേകരെ രക്ഷിക്കാനുള്ള അടയാളമായി തന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ രോഗാവസ്ഥയിലും വേദനയിലും സഹനത്തിലും എല്ലാം ദൈവത്തെ സ്തുതിച്ച് സന്തോഷിക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെയും മുമ്പിൽ വിജയവുമായിട്ട് കടന്നു വരുന്ന വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവ് ശാരീരികമായ രോഗവും വേദനയുമായി കഴിയുന്ന എല്ലാ വ്യക്തികളുടെ അടുക്കലേക്കും വിജയവുമായിട്ട് കടന്നു വരുന്നു. കർത്താവ് തരുന്ന വിജയം പൂർണമായ സൗഖ്യം മാത്രമല്ല എന്ന് തിരിച്ചറിയണം. കർത്താവ് രോഗത്തിൽ തരുന്ന വിജയം അനേക രോഗികളെ സുഖപ്പെടുത്താൻ, എന്റെ ഈ രോഗത്തെ ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് സംഭവിക്കുന്നു എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്റെ രോഗത്തിലും വേദനയിലും എല്ലാം മനസ്സുമടുക്കാതെ, നിരാശപ്പെടാതെ, പരാതി പറയാതെ എനിക്ക് സന്തോഷിച്ച് കർത്താവിന്റെ കൂടെയായിരിക്കാൻ സാധിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണും, ബെത്സയ്ദ കുളക്കരയിൽ 38 വർഷക്കാലം രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയെ. എന്താ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? യേശു ജനിക്കുന്നതിന് മുമ്പേ അവൻ അവിടെ രോഗിയായിരുന്നു. ബെത്സയ്ദ കുളത്തിന്റെ പ്രത്യേകത, ആ കുളത്തിലെ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ നിന്ന് മാലാഖ വന്ന് വെള്ളമിളക്കും. അങ്ങനെ വെള്ളമിളകിക്കഴിയുമ്പോൾ ആദ്യം ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന വ്യക്തിക്ക് സൗഖ്യം കിട്ടും. ഇതിലൂടെ അർത്ഥമാക്കുന്നത്, 38 വർഷക്കാലം അവൻ അവിടെ കിടക്കാൻ കാരണം യേശു അവന്റെ അടുക്കലേക്ക് ചെല്ലാത്തതുകൊണ്ടാണ്. 38 വർഷക്കാലം അവൻ ആ രോഗാവസ്ഥയിൽ കിടക്കാൻ കാരണം അവൻ യേശുവിനെ അറിയാത്തതുകൊണ്ടാണ്. നീ നിന്റെ രോഗാവസ്ഥയിലും നിന്റെ വേദനയിലും നീ പരാതി പറയുന്നുണ്ടെങ്കിൽ, നീ അതിനോർത്ത് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം നീ ആ രോഗാവസ്ഥയിൽ യേശു നൽകുന്ന വില അറിയാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, യേശു അവനോട് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അടുത്ത വചനം എങ്ങനെയാണ്? തൽക്ഷണം അവൻ കിടക്കയും എടുത്ത് നടന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ, സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈ തളർവാദ രോഗി സൗഖ്യം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടക്കുന്ന ആ വ്യക്തി ഒരു പ്രതിനിധിയാണ്. ഇന്ന് ഏതെല്ലാം വിധത്തിലുള്ള രോഗത്താൽ വേദനിച്ചും ദുഃഖിച്ചും കിടക്കുന്ന വ്യക്തികളുണ്ടോ, അവരുടെ എല്ലാം മുമ്പിൽ ഈ സൗഖ്യം പ്രാപിച്ച വ്യക്തി ഒരു പ്രതിനിധിയാണ്. എന്താ പറഞ്ഞു തരാനുള്ളത്? സഹോദര, സഹോദരി, നിന്റെ രോഗവും വേദനയും എത്ര നാളുകളായിട്ടുള്ളതാണെങ്കിലും നീ അതിലേക്ക് നോക്കി കണക്ക് കൂട്ടരുത്, അതിലേക്ക് നോക്കി മനസ്സുമടുക്കരുത്. മറിച്ച് ഈ നിന്റെ ശരീരത്തിലെ രോഗം അനേകം രോഗികളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിനക്ക് ഇത് കർത്താവ് തന്നിരിക്കുന്നത്. അതിനാൽ നിന്റെ രോഗം എത്ര നാളുകളായിട്ടുള്ളതാണോ, നിനക്ക് അത്രയും രോഗികൾക്ക് ഈ രോഗം മൂലം പൂർണമായ സൗഖ്യത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും എന്ന ഉറപ്പും ബോധ്യവും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അയാള് അത്രയും നാൾ അവിടെ കിടക്കാൻ കാരണം യേശുവിനെ അറിയാത്തതുകൊണ്ടാണ്. യേശു
അയാളുടെ ജീവിതത്തിലേക്ക് കടന്നില്ലാത്തോണ്ടാ. നീ നിന്റെ രോഗത്തിലും വേദനയിലും യേശുവിനെ അറിഞ്ഞാൽ, യേശുവിന്റെ മുഖം ദർശിച്ചാൽ, യേശുവിന്റെ കരങ്ങളിലേക്ക് പരിപൂർണമായിട്ടും നിന്റെ രോഗത്തെയും വേദനയും സമർപ്പിച്ച് ഞാൻ ഇനി ഈ രോഗത്തെ കുറിച്ച് പരാതി പറയില്ല എന്ന് തീരുമാനമെടുത്താൽ നിന്റെ രോഗവും വേദനയും ഒരു വരമായി മാറും. ഒരു വരമായി മാറിയാൽ ഈ രോഗം നിന്റെ ശരീരത്തിലുള്ളത്തോളം കാലം നിനക്ക് അനേകം രോഗികളെ സുഖപ്പെടുത്താൻ നിന്റെ ഈ രോഗത്തെ കർത്താവ് ഉപയോഗിക്കും. അനേകം പാപികളെ മാനസാന്തരപ്പെടുത്താൻ നിന്റെ ഈ വേദനയെ കർത്താവ് ഉപയോഗിക്കും. അനേകം തകർന്ന കുടുംബങ്ങളെ രക്ഷിക്കാൻ നിന്റെ ഈ സഹനത്തെ കർത്താവ് ഉപയോഗിക്കും. അതിനുള്ള കൃപയാണ് നിന്റെ രോഗത്തിലെ വേദനയും എല്ലാം നീ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം ടെലിവിഷനിലൂടെ കേൾക്കുന്ന ഏതെല്ലാം രോഗികളുണ്ടോ ഓരോരുത്തരും മനസ്സിലാക്കണം, നിന്റെ ശരീരത്തിലെ രോഗം കർത്താവ് ഒരു വരമായിട്ട് തന്നിരിക്കുകയാണ്. വരമായി സ്വീകരിക്കാൻ നിനക്ക് സാധിച്ചാൽ അവിടെയാണ് വിജയം, അവിടെയാണ് ഉയർച്ച, അവിടെയാണ് രക്ഷ, അവിടെയാണ് ആനന്ദം. ഈ കൃപ എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് നിന്റെ ശരീരത്തിൽ ഏതെല്ലാം രോഗങ്ങളും വേദനകളുമുണ്ടോ, നിന്റെ കുടുംബത്തിൽ രോഗികളായിട്ടുള്ള ഏതെല്ലാം വ്യക്തികളുണ്ടോ അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. നിന്റെ രോഗത്തിനും വേദനയ്ക്കും വലിയൊരു വിലയുണ്ട്. അത് സുഖപ്പെടുമ്പോൾ മാത്രമല്ല സന്തോഷമായി മാറുന്നത്, മറിച്ച് അത് നിന്റെ ശരീരത്തിലുള്ളത്തോളം കാലം നീ അതിനെ ഒരു വരമായി കണ്ടാൽ ഇത് അനേകർക്ക് സൗഖ്യം നൽകാൻ, അനേകരെ മാനസാന്തരപ്പെടുത്താൻ, അനേകരെ രക്ഷിക്കാൻ കർത്താവ് ഉപയോഗിക്കും. ഈശോയെ, നിന്റെ മുറിവിനോടും വേദനയോടും സഹനത്തോടും ചേർത്ത് എന്റെ രോഗത്തെയും വേദനയെയും ഞാൻ പൂർണമായും സമർപ്പിക്കുന്നു, ചേർത്ത് വയ്ക്കുന്നു. അവിടുത്തെ സഹനം, അവിടുത്തെ അപമാനം, അവിടുത്തെ നിന്ദനം ലോകത്ത് മുഴുവൻ രക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചതുപോലെ എന്റെ ചെറുതും വലുതുമായ രോഗങ്ങളും വേദനകളും സഹനങ്ങളും എല്ലാം മറ്റുള്ളവരുടെ രക്ഷയ്ക്കും സൗഖ്യത്തിനും മാനസാന്തരത്തിനും വേണ്ടി അവിടുന്ന് ഉപയോഗിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.